നമുക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ കുട്ടച്ച് ബാട്ടച്ച് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഉദ്ദേശിക്കുന്നത്. അപ്പോ കുട്ടച്ച് ബാട്ടച്ച് എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞേ, അറിയാവോ? അറിയില്ലേ? അത് നമുക്ക് പഠിക്കാൻ എന്താന്ന്. കുട്ടച്ച് എന്ന് വെച്ചാൽ എവിടെയൊക്കെ നല്ല സ്പർശനങ്ങള് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് നല്ല സ്പർശനങ്ങള്? പറഞ്ഞേ, സുബിൽ പറഞ്ഞേ, ഏതൊക്കെയാണ് നല്ല സ്പർശനങ്ങള്? ഷേക്ക് ഹാൻഡ് വരുന്നത്, ഷേക്ക് ഹാൻഡ് വരുന്നത്, ഷേക്ക് ഹാൻഡ് വരുന്നത്, ഹൈഫൈ, ഹൈഫൈ തരുന്നത്. പിന്നെ എന്തൊക്കെയാ നല്ല സ്പർശനങ്ങള്? ജസ്റ്റ് ഹൽക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നല്ല സ്പർശനങ്ങളാണ്. അപ്പൊ ബാട്ടച്ച് ഏതൊക്കെയാണ്? ബാട്ടച്ച് ഇസബല് പറഞ്ഞ് ഏതൊക്കെയാന്ന് പറഞ്ഞ്? ലിപ്സ്, ചെസ്റ്റ്, സ്റ്റൊമക്ക്, ഇൻ ബിറ്റ്വീൻ ലെഗ്സ്, ബട്ടക്സ്. ഈ ഭാഗങ്ങളിലൊക്കെ തൊടുന്നത് ബാട്ടച്ചാണ്. ഇനിയിപ്പോൾ അമ്മമാരും അപ്പന്മാരും നമ്മൾ കുളിപ്പിക്കാൻ തൊടുവാണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മുടെ പേരൻസ് കുളിപ്പിക്കുന്ന സമയത്തും ഡ്രസ്സ് മാറ്റുന്ന സമയത്തും ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ടച്ച് ചെയ്യുമല്ലോ, അതിലൊന്നും കുഴപ്പമില്ല. അല്ലാതെ വേറെ ആരെങ്കിലും അസ്വാഭാവികമായിട്ട് ഈ ഭാഗങ്ങളിൽ ടച്ച് ചെയ്താൽ അത് ബാട്ടച്ചാണ്. അപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യണം, എന്താണ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നത്? അപ്പൊ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ടച്ച് ചെയ്താൽ നമ്മൾ എങ്ങനെ അത് ആദ്യം എന്ത് പറയണം? ഇങ്ങനെ പറയണം, നോ, നോ ചെയ്യാൻ പാടില്ല. പിന്നെ ഷൗട്ട് ചെയ്യണം. എങ്ങനെ ഷൗട്ട് ചെയ്യും? എങ്ങനെ ഷൗട്ട് ചെയ്യും? ഉറക്കെ ഉറക്കെ എങ്ങനെ ഷൗട്ട് ചെയ്യും? ഉറക്കെ എങ്ങനെ ഷൗട്ട് ചെയ്യണേ? ആ ഉറക്കെ ഷൗട്ട് ചെയ്യണം. എങ്ങനെ ഷൗട്ട് ചെയ്യണേ? അവിടെ നൊച്ച. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോണം. എവിടെയാണോ അടുത്തോട്ടടുത്തുള്ള സേഫർ പ്ലേസ് എവിടെയാണ് നമുക്കറിയാവുന്ന അടുത്ത സേഫർ പ്ലേസിലേക്ക് ഓടിപ്പോണം. മനസ്സിലായ? നമുക്ക് ഒരു കുറച്ച് ട്രസ്റ്റഡ് പേഴ്സൺസ് വേണം നമ്മുടെ ലൈഫിൽ. ആരൊക്കെയാണ് ആ ട്രസ്റ്റഡ് പേഴ്സൺസ്? നമുക്ക് എന്തും തുറന്നു പറയാവുന്ന കുറച്ച് ആൾക്കാർ, ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ നമുക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിച്ചെന്ന് നമുക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടു മൂന്ന് പേര്. ഇവ ആദ്യം പറ ഇവ ആദ്യം പറ ആരൊക്കെയാണ്? അഞ്ച് പേരാരൊക്കെയാണ്? ടീച്ചർ. അപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ ഫസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഈ ട്രസ്റ്റഡ് പേഴ്സന്റെ അടുത്തേക്ക് ഓടിപ്പോവുക, പറയുക. ആദ്യമേ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? നോ പറയുക. പറ ഷൗട്ട് ചെയ്യുക. അവിടുന്ന് ഓടിപ്പോവുക, സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ഓടിപ്പോവുക. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ കൂട്ടുകാരെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾക്കും വേണം ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അഞ്ചു പേരുകൾ നിങ്ങളുടെ ലൈഫില്. അതാരാണെന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനിക്കണം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള ഗുട്ടച്ച് ബാട്ടച്ചിനെ കുറിച്ച് എത്രയും പെട്ടെന്ന് പഠിപ്പിക്കുക. അവർക്ക് ഇതിനെ കുറിച്ച് നല്ലപോലെ അറിവുണ്ടാവട്ടെ. അപ്പോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. Thank you for watching. Bye. 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 Bye.